സ്വകാര്യമേഖലയിൽ ഇമറാത്തികളുടെയും പ്രവാസികളുടെയും ശമ്പളത്തിൽ വിവേചനമില്ലെന്ന് യു എ ഇ സർക്കാരിന്റെ പഠന റിപ്പോർട്ട് ഇമറാത്തികൾക്ക് നാഫിസ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കുന്നുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമാണുള്ളതെന്നും മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം അറിയിച്ചു യു എയിലെ സ്വകാര്യ മേഖലയിൽ സ്വദേശി ശക്തമാണെങ്കിലും ഇമറാത്തികളുടെയും പ്രവാസികളുടെയും ശമ്പളം ശരാശരി തുല്യമാണെന്നാണ് സർക്കാർ പഠനം വ്യക്തമാക്കുന്നത് വേതനത്തിൽ ഒരുവിധത്തിലുമുള്ള വിവേചനം ഉണ്ടാക്കുന്നില്ലെന്ന് യുഎഇ മാനവവിഭവ സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിച്ചു വിദഗ്ദ്ധ ജോലിയിൽ പ്രവാസികളേക്കാൾ ഉയർന്ന ശമ്പളം എമിറേറ്റുകൾക്ക് ലഭ്യമാക്കണമെന്ന നിബന്ധനയും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടില്ല ഇമറാത്തികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ മന്ത്രാലയത്തിന് കീഴിൽ നാഫിസ് പദ്ധതിയുടെ പിന്തുണ ലഭ്യമാക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ ഇമറാത്തികളെ ആകർഷിക്കാൻ നാഫിസ് പദ്ധതി ഉപകരിച്ചതായും സ്വകാര്യ മേഖലയിൽ എഴുപത്തിയ്യായിരം സ്വദേശികൾക്ക് തൊഴിൽ നേടാൻ നാഫിസ് സംരംഭം ലക്ഷ്യമിടുന്നു ബിരുദധാരികളായ ഇമറാത്തികൾക്ക് അഞ്ചു വർഷം വരെ പ്രതിമാസം അയ്യായിരം ദീർഘമാണ് നാഫിസ് പദ്ധതിയിലൂടെ ലഭ്യമാക്കുക പരിശീലനം നേടുന്ന വിദഗ്ധ എമിറേറ്റുകൾക്ക് പ്രതിമാസം എണ്ണായിരം ദീർഘം വീതവും ഒരു വർഷം പിന്തുണയും ഉറപ്പാക്കും നിലവിൽ യു എ യിലെ സ്വകാര്യ മേഖലയിൽ അൻപതിനായിരത്തിലധികം സ്വദേശികളാണ് ജോലി ചെയ്യുന്നത് ആരംഭിച്ചതിനു ശേഷം പൗരന്മാരാണ് സ്വകാര്യ മേഖലയിലേക്ക് കടന്നു വന്നത് പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താനും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയത് യു എയിലെ തൊഴിൽ വിപണി അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചതായും യുഎഇ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പറഞ്ഞു ന്യൂസ് ന്യൂസൈറ്റിൻ അബുദാബി